നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ലോകം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ അവഗണിക്കാൻ സാധ്യതയുള്ള, എന്നാൽ തീരെ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മാനസികാരോഗ്യം. പുറത്തിറങ്ങാൻ പറ്റാതെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പല ആൾക്കാരിലും പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയം, നിരാശ, അതുപോലുള്ള പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ക്വാറന്റൈനിലുള്ള ആൾക്കാരിൽ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടും നാളെക്കുറിച്ചുള്ള ആശങ്കയും ഒക്കെ ഈ ഭീതി കൂട്ടിയേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സ് പതരാതെ ധൈര്യത്തോടെ, ശുഭപ്രതീക്ഷയോടെ എങ്ങനെ മുന്നേറാം എന്നതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ കാര്യം, ഇത് ഭൂമിയിലെ ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ COVID-19 എന്ന മഹാമാരിയെ നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിനർത്ഥം നിങ്ങൾ പരിഭ്രാന്തരായി പാനിക് ആകണം എന്നല്ല, മറിച്ച് ഈ രോഗം അർഹിക്കുന്ന സീരിയസ്നെസ് അതിന് കൊടുത്ത് ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലിരിക്കുന്നത് വഴി നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. വീട്ടിൽ കുടുങ്ങിപ്പോയി എന്ന് ചിന്തിക്കാതെ ഒരു പോസിറ്റീവ് റീഫ്രെയിമിംഗ് ചെയ്യുക. ഇത് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണെന്ന് മാത്രം ചിന്തിക്കുക. രണ്ട്, ഈ സമയം നമുക്ക് എങ്ങനെ ചെലവഴിക്കാമെന്ന് ആലോചിക്കാം. സൗന്ദര്യ സംരക്ഷണവും പാചകവും വായന, എഴുത്ത്, അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കാൻ ശ്രദ്ധിക്കുക. വീട് വൃത്തിയാക്കുന്നത് മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ? വീട് അലങ്കോലമായി കിടന്നാൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കും. ഇതുവരെ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാത്ത നമ്മുടെ ബുക്ക് ഷെൽഫും സ്റ്റോർ റൂമും അതുപോലെ കർട്ടനുകളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയോ, അതുപോലെ നമ്മുടെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മൊത്തത്തിലൊന്ന് മാറ്റി നമ്മുടെ മേശയും കട്ടിലുമൊക്കെ പുതിയൊരു പൊസിഷനിലിട്ട് എല്ലാം കഴിഞ്ഞൊന്ന് നോക്കി നമുക്ക് മനസ്സിന് വലിയൊരു ആശ്വാസം തന്നെ തോന്നും. ഒരു ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഓൺലൈൻ കോഴ്സസ് ചെയ്യാൻ പറ്റും. IT സ്കിൽസ് പഠിക്കാനും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യാനും ബ്ലോഗിംഗ് പഠിക്കാനും ഒക്കെ പറ്റും. ഡേറ്റാ എൻട്രി പോലെ വരുമാനമുണ്ടാക്കുന്ന പല പരിപാടികളും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മനസ്സിന് നല്ല സന്തോഷം കിട്ടും. മൂന്നാമത്തെ കാര്യം, ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ഒഴിവാക്കുക എന്നതാണ്. നമ്മളെ പരിഭ്രാന്തരാക്കുന്ന വാർത്തകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. പല ഓൺലൈൻ മാധ്യമങ്ങളും ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി വാർത്തകൾ വളച്ചൊടുക്കുകയും ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുകയും തെറ്റായ സന്ദേശങ്ങൾ പരത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അശാസ്ത്രീയമായ ഈ വാർത്തകൾ കേൾക്കാതിരിക്കുക. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന വിവരങ്ങൾ, കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ GOK എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അതിൽ വരുന്ന വിവരങ്ങളൊക്കെ നോക്കാം. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരുന്ന വാർത്തകൾ കേട്ടാൽ നമ്മുടെ മാനസിക നില കൂടുതൽ വഷളാകുകയുള്ളൂ. സോ അവോയ്ഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. ലാസ്റ്റ്ലി, വ്യായാമം ചെയ്യുക. വ്യായാമം നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കും. യോഗയോ പ്രാണായാമമോ ഡാൻസോ എന്തുമാവട്ടെ ഡെയിലി ഒരു 20-25 മിനിറ്റ് ചെയ്യുക. വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഭക്ഷണം കഴിക്കുന്നതും, അതുപോലെ തന്നെ ഡെയിലി 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നതും. അപ്പോൾ അതും ചെയ്യുക. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ദിവസ വരുമാനത്തിന് ജോലി ചെയ്യുന്ന പല കുടുംബങ്ങളും ഉണ്ടാവും. വരുമാനം മുടങ്ങി ബുദ്ധിമുട്ടിലാവുന്ന കുടുംബങ്ങൾ അടുത്തോ പരിചയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്കും അവർക്കും സന്തോഷവും ആരോഗ്യവും നൽകും. ഇനി വല്ലാത്ത ടെൻഷനും പിരിമുറുക്കവും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഹെൽപ്പ് ലൈൻ നമ്പർ അവൈലബിൾ ആണ്. ചിലതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, വിളിച്ചാൽ മതി, അവർ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.